എല്ലാ കാലത്തും മുഅ്മിനീങ്ങൾക്ക് ഈ സഹായം കിട്ടാനുള്ള മാനദണ്ഡം അല്ലാഹുവിൽ നന്നായി തവക്കുലാക്കലാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്മാര് പഠിപ്പിച്ച വിശ്വാസം പഠിക്കലും മുറുകെ പിടിക്കലാണ്. ഖേദകരം എന്ന് പറയട്ടെ, പരിശുദ്ധമായ ഈ മാസത്തിനെ പോലും മോശം മാസമായി സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന എത്ര പുരോഹിതന്മാരുണ്ട്! ചിന്തിച്ചോക്ക്, നമ്മുടെ നാട്ടിലെ മണ്ഡപങ്ങൾ ഒഴിവാണ്, നമ്മുടെ നാട്ടിലെ കല്യാണങ്ങൾ ഒഴിവാണ്, കടകൾ തുറക്കുന്നില്ല, പല പല പരിപാടികൾ മാറ്റിവെച്ചിരിക്കുക. എന്താ ചോദിച്ചാ മറുപടി എന്നറിയോ? പത്ത് കഴിയട്ടോടോ, എന്റെ പത്ത് വരെ മോശമാണ്. ആര് മോശാക്കി? പവിത്രമായ മാസമെന്ന് വിളിച്ച മാസത്തിലെ ആദ്യ ദിനങ്ങൾ മോശമാണെന്നത് നിങ്ങളോട് ആര് പഠിപ്പിച്ചു? ചോദിക്കണം, ദീനാണോ? എത്രത്തോളം എന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ, മലയാളത്തിൽ പുസ്തകം എഴുതിയിട്ടവർ സമൂഹത്തോട് പറയുകയാണ്, പുരാതന കാലം മുതൽ മുസ്ലിങ്ങൾ നിരാക്ഷേപം പരിഗണിച്ചു വരുന്ന സമ്പ്രദായമാണ് നഹ്സ് നോക്കൽ. ഇത് പണ്ട് മുതലേ മുസ്ലിങ്ങൾ ഇങ്ങനെ ചെയ്യലുണ്ട്. ഓരോ ദിവസങ്ങൾ നോക്കി, മാസമൊക്കെ നോക്കി, നല്ലതാണോ മോശമുണ്ടോ എന്നൊക്കെ നോക്കി എന്ന സമ്പ്രദായം ഉണ്ട് എന്നവർ വരുത്തി തീർക്കുക. എന്നിട്ട് എന്താ പറയുന്നത്? എല്ലാ അറബി മാസങ്ങളിൽ നിന്നും ഇനി പറയാൻ പോകുന്ന ദിവസങ്ങൾ മോശമാണ്. ആ ദിവസങ്ങളിൽ പുതുവസ്ത്രം ധരിക്കുക, വിവാഹം ചെയ്യുക, വൃക്ഷങ്ങൾ നടുക, കിണർ കുഴിക്കുക, കെട്ടിടമുണ്ടാക്കുക, ഭരണാധികാരിയെ സമീപിക്കുക എന്നിത്യാദി കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. ചെയ്തു പോകരുത്. ഇനി പറയുന്ന ദിവസങ്ങളിൽ മുഹറം മാത്രമല്ല, എല്ലാ മാസവും. ഏതൊക്കെയാ തീയതി? 5, 13, 16, 21, 24, 25. ഒടുവിലെ ബുധൻ. ഒരു കോയക്കുട്ടി ബാക്കവി എന്ന് പറയുന്ന ഒരു പണ്ഡിതന്റെ പുസ്തകത്തിലെ വരികളാണ് ഞാൻ വായിച്ചത്. അഥവാ ഓരോ മാസത്തിലും ഈ ദിവസങ്ങളൊന്നും നല്ല ദിവസങ്ങളല്ലെന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ചുവിടില്ലേ? അവസാനിച്ചില്ല. ഒരു ഫൈസി എഴുതി വിടുകയാണ്, എല്ലാ മാസവും 13 ദോഷകരവും അധമവുമാണ്. റമദാനിലെ 13, ദുൽഹിജയിലെ 13 മോശം. ദുൽഹിജ 13 ഏതാ? അയ്യാമുത്തശ്രീക്ക് നടക്കുന്ന ബലിപെരുന്നാളിന്റെ ദിനങ്ങളിലെ 13 മോശപ്പെട്ട ദിവസമാണെന്ന് പച്ച മലയാളത്തിൽ ഈ മുസ്ലിം ഉമ്മത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുന്ന പുസ്തകത്തിൽ എഴുതി വിട്ടിരിക്കുക. വേറൊരു പുസ്തകത്തിൽ മറ്റൊരു ഫൈസ് എഴുതുകയാണ്, എല്ലാ മാസവും 24 നഹസാണ്, റമദാൻ 24 കടുത്ത നഹസാണ്. ഈ വിശ്വാസമൊക്കെ അഖിലു സുന്നത്തിന്റെയാണെന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ നമ്മൾ തയ്യാറായാൽ എന്റെ പൊന്ന സുഹൃത്തുക്കളെ, സ്വന്തം ബുദ്ധി എന്തിന് പണയപ്പെടുത്തണം? ആര് പേടിച്ച നമ്മൾ മാറി നിൽക്കുന്നത്? എന്തിന് ഇത് തെറ്റാണെന്ന് പറയാൻ എന്തിനു മടി കാണിക്കണം? നമ്മൾ ഒരാളുടെയും കാലിന് ചുവട്ടിലല്ല ജീവിക്കുന്നത്, നമ്മളൊരു ഇജ്ജത്തുള്ള സമുദായമാണ്. തെറ്റുകളെ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനും, ശരികൾ എന്നും ശരിയാണെന്നും അതിനാരെതിർത്താലും അത് ശരിയാണെന്ന് വിളിച്ചു പറയാൻ ഒരു ചെറിയ ആണത്തം കാണിക്കാൻ എന്തിന് നമ്മൾ വിമിഷ്ടം കാണിക്കണം? എടോ, ഭീഷണികൾ ഭയപ്പെടേണ്ടതില്ല. ബഹിഷ്കരണങ്ങളൊക്കെ ജനങ്ങൾക്ക് പറ്റുമോ? അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ എന്നും പൊങ്ങി നിൽക്കുമെന്നുള്ള കരുത്തുള്ള പാഠം പഠിക്കുക.